ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു മലയാള സിനിമയാണ്. ഞാൻ കുറച്ചധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു മലയാള സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാല് പേരാണ്. നാല് പേരെന്ന് പറയുമ്പോൾ നാല് കഥാപാത്രങ്ങളാണ്, നാല് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സുകളാണ്, നാല് വളരെ പരിചിതമായിട്ടുള്ള ആക്ടേഴ്സുകളാണ്, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത ആൾക്കാരാണ്, നല്ല നല്ല സിനിമകൾ ചെയ്ത വ്യക്തികൾ കൂടിയുണ്ട്. ദിലീഷ് പോത്തൻ, ചാക്കോച്ചൻ, വിനായകൻ, നമ്മുടെ ബ്രില്യൻ്റ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ജോജു ജോർജ്. സോ ഇവർ നാലുപേരും ലീഡിങ് റോളിൽ വന്നൊരു സിനിമയാണ് പട എന്ന് പറയുന്നൊരു സിനിമ. ഈ ഒരു സിനിമയുടെ പേര് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, പടയെടുത്ത് പന്തളത്ത് ചെന്നപ്പോൾ പന്തളം കത്തി. ഓക്കെ, സോറി. അപ്പോൾ പട എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഭയങ്കര ഒരു പടയൊരുക്കമായിരിക്കുമെന്നാണ്. പടയൊരുക്കം എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, നമ്മുടെ നിവിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു സിനിമയുടെ കഥ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയും 1996 നമ്മുടെ പാലക്കാട്, നമ്മുടെ ചുട്ടുപൊള്ളുന്ന പാലക്കാട്ടിൽ, അന്ന് ചുട്ടുപൊള്ളുന്നില്ലായിരുന്നു, പക്ഷേ ഈ സിനിമയിൽ എനിക്ക് തോന്നിയൊരു കാര്യം അത് തന്നെയാണ്, പാലക്കാട് കുറച്ചധികം ചുട്ടുപൊള്ളുന്നുണ്ട്. ഇപ്പോഴാണ് ഇത്രമാത്രം ഭയങ്കര രീതിയിൽ ചുട്ടുപൊള്ളാൻ തുടങ്ങിയത്. സോ ഈ ഒരു പാലക്കാട്ടിൽ കളക്ടറെ ബന്ദിയാക്കുകയാണ് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട്. എന്തിനാണ് ബന്ദിയാക്കുന്നത്? എന്താണ് ഈ ഒരു പടയൊരുക്കം? എന്തിനൊക്കെയായിരുന്നു ഈ ഒരു പടയൊരുക്കം? അവരുടെ പ്ലാനിങ് എന്തായിരുന്നു? ആ ഒരു പ്ലാനിങ് വർക്കൗട്ടാകുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നൊരു സിനിമയാണ്. ഒരു റിയൽ ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പടയൊരുക്കം എന്ന് പറയുന്ന ഒരു പട എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് പടയൊരുക്കമല്ല. സോ ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവ് അല്ല നെഗറ്റീവിലേക്ക് പോകാം. സിനിമയുടെ പോസിറ്റീവ് നമ്പർ 1, 2 മണിക്കൂറാണ് ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്. 2 മണിക്കൂർ കൂട്ടിക്കോ, പക്ഷേ 2 മണിക്കൂറും വേണ്ട കാര്യങ്ങൾ മാത്രം വേണ്ടതുപോലെ വേണ്ടിടത്ത് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. കാരണം നമുക്കൊരു സിനിമ കാണുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എല്ലാം ആവശ്യമുള്ളതാണല്ലോ, ഇതിനകത്ത് നിന്ന് എന്താ ഇപ്പോൾ നമ്മളെടുത്ത് കളയാം? ഞാൻ പല സിനിമകളും കാണുമ്പോൾ ആലോചിക്കാറുണ്ട്, ഇതിനകത്ത് നിന്ന് എന്ത് ഇപ്പോൾ എടുത്ത് കളയും? പാട്ടെടുത്ത് കളയണോ? കളയാം ചില സിനിമകളിൽ, സീൻസിൽ കുറച്ച് എടുത്ത് കളയണോ? കളയാം. ചിലതൊക്കെ കുറച്ചധികം ഓവറായിപ്പോയി. ചിലതൊക്കെ ഭയങ്കര ട്രാജഡി ആയിപ്പോയോ, ക്ലിഷ ആയിപ്പോയി, ട്രാജഡി ആയിപ്പോയി എന്നൊക്കെ പറയാം. പക്ഷേ ഈ ഒരു സിനിമയിൽ ആവശ്യമുള്ളത് മാത്രമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. സോ അതെനിക്ക് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മറ്റൊരു കാര്യം, സിനിമയിൽ നമ്മൾ പിടിച്ചെടുത്തുന്നുണ്ട്, നിങ്ങൾ നല്ലൊരു പടത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നല്ലൊരു മെസ്സേജിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നല്ലൊരു ലൈഫിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നല്ലൊരു വേൾഡിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നല്ലൊരു ക്രിയേറ്റിവിറ്റിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പട ഇഷ്ടപ്പെടാനൊരു സാധ്യത ഉണ്ട്. പട അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. സോ അതിനകത്തെല്ലാം ചേരുന്നുണ്ട്. സോ നല്ലൊരു പടമാണ്, ഒരു തവണ ഉറപ്പായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. നെഗറ്റീവായിട്ട് എനിക്കൊന്നും പറയാനില്ലാത്തൊരു പടമാണ്. കാരണം നെഗറ്റീവായിട്ട് നമുക്കൊരു പടത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എന്നല്ല, പറയാൻ പറ്റും, പക്ഷെ പറയാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ ഒന്ന് കണ്ടു നോക്കാൻ, നല്ലൊരു പടമാണ്, ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്, വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ പോയി ഒന്ന് കണ്ടു നോക്കുക. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 10 ന് 7.5 ആണ്. 8 കൊടുക്കണോ? കൊടുക്കാം. സോ മീണ്ടും സന്ദീപം, ലവ് യു ആൾ. കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം.